നമസ്കാരം നിർണായക ദിവസം നിർണായക തീരുമാനം എടുത്ത് ഇ പി ജയരാജൻ ഇൻഡിഗോ വിമാന കമ്പനിയെ ബഹിഷ്കരിക്കുന്നത് അവസാനിപ്പിച്ച് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ചർച്ചയാക്കുന്നത് സംഭവിച്ച നഷ്ടത്തിന്റെ വിലയാണ് അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ അവസാനമായി കാണാനാണ് ജയരാജന്റെ ഇൻഡിഗോ യാത്ര രണ്ട് വർഷത്തിനു ശേഷം ഇ പി ഇൻഡിഗോ വിമാനത്തിൽ കയറി ഇന്നലെ രാത്രി കരിപ്പൂരിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിലാണ് ജയരാജൻ ഡൽഹിക്ക് പോയത് ഇൻഡിഗോ വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ നിലത്തേക്ക് തള്ളിയിട്ട ഇപിക്ക് മൂന്നാഴ്ചത്തേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്നാണ് ഇൻഡിഗോ സർവീസ് ഇ പി ബഹിഷ്കരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്ര ട്രെയിനിലാക്കിയത് ഇനി ഇൻഡിഗോയിൽ യാത്ര ചെയ്യില്ലെന്ന് പറഞ്ഞു പിന്നീട് ഇൻഡിഗോ മാപ്പ് പറഞ്ഞാൽ യാത്ര ചെയ്യുമെന്ന് അറിയിച്ചു എന്നാൽ ഇൻഡിഗോ മാപ്പ് പറഞ്ഞില്ല തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിലേക്ക് മുമ്പ് ജയരാജൻ യാത്ര ചെയ്തിരുന്നത് ഇൻഡിഗോ വിമാനത്തിലായിരുന്നു മറ്റു വിമാനങ്ങളില്ലാത്തതിനാൽ ജയരാജന്റെ യാത്ര പിന്നീട് ട്രെയിനിലായി ഇൻഡിഗോ അധികൃതർ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും തീരുമാനത്തിൽ നിന്ന് ഇ പിന്നോട്ടു പോയില്ല പരസ്യമായി മാപ്പ് പറയാത്തത് കൊണ്ടായിരുന്നു ഇത് മാസങ്ങൾക്ക് ശേഷം എയർ ഇന്ത്യ തിരുവനന്തപുരം കണ്ണൂർ സർവീസ് ആരംഭിച്ചതോടെയാണ് വീണ്ടും ജയരാജൻ വിമാനത്തിൽ ഈ റൂട്ടിൽ സഞ്ചരിച്ചു തുടങ്ങിയത് യെച്ചൂരി മറിക്കുമ്പോൾ ഡൽഹിയിലേക്ക് അതിവേഗം എത്താൻ ഇൻഡിഗോയുമായുള്ള ഈഗോയും ജയരാജന് പ്രശ്നമാകുന്നില്ല അങ്ങനെ ഇടതു കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയ ശേഷം സി പി അകലം പാലിച്ചിരുന്ന ഇ വീണ്ടും വീട് വിട്ട് ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ് വിമാനത്തിനുള്ളിൽ അക്രമം നടത്തിയവർക്ക് ഏർപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ കാലം ഇൻഡിഗോയോ തനിക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയെന്ന് ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തിയിരുന്നു ഇൻഡിഗോ ചെയ്തത് ഗുരുതരമായ തെറ്റാണ് അത് സമ്മതിക്കണം മാപ്പ് പറയിക്കൽ ഫ്യൂഡൽ സമ്പ്രദായമാണെന്നതിനാൽ അതിന് നിർബന്ധിക്കുന്നില്ല പക്ഷേ പറ്റിയ തെറ്റ് ഇൻഡിഗോ സമ്മതിക്കണമെന്ന് ഇ പി ആവശ്യപ്പെട്ടിരുന്നു വിമാനത്തിലെ കയ്യേറ്റത്തിന്റെ പേരിൽ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനെ ഇൻഡിഗോ വിമാനക്കമ്പനി വിലക്കിയിട്ട് ഒരു വർഷം പിന്നിട്ട വേളയിലാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇ പി ജയരാജന്റെ തുറന്നു പറച്ചിലെത്തിയത് വിമാനത്തിൽ നടന്ന അസാധാരണ പ്രതിഷേധങ്ങളുടെ പേരിലാണ് ഇ പി ജയരാജനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇൻഡിഗോ വിലക്ക് ഏർപ്പെടുത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് രണ്ടാഴ്ച വിലക്കും അവരെ കയ്യേറ്റം ചെയ്തെന്ന കണ്ടെത്തലിൽ ഇ പി ജയരാജന് മൂന്നാഴ്ചത്തെ വിലക്കുമായിരുന്നു ഏർപ്പെടുത്തിയത് ഇതോടെയാണ് ഇൻഡിഗോയിൽ ഇനി കയറില്ലെന്ന് ഇടതുമുന്നണി കൺവീനർ അന്ന് പ്രഖ്യാപിച്ചത് മൂന്നാഴ്ച വിലക്ക് കഴിഞ്ഞെങ്കിലും ഇ പി പിന്നെ ഇൻഡിഗോയിൽ കയറിയിട്ടില്ല അതിനാണിപ്പോൾ മാറ്റം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിമൂന്നിനാണ് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ഇൻഡിഗോ വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധിച്ചത് സ്വർണ്ണക്കടത്തു കേസിലെ പ്രതി സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളെ തുടർന്നാണ് രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിമാനത്തിനുള്ളിൽ വച്ച് പ്രതിഷേധിച്ചത് വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ശേഷമായിരുന്നു പ്രതിഷേധം മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് നീങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ എ പി ജയരാജൻ സീറ്റുകൾക്കിടയിലേക്ക് തള്ളിയിട്ടു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു ഇൻഡിഗോ അന്വേഷണം ആരംഭിച്ചു മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് രണ്ടാഴ്ചത്തേക്ക് യാത്ര തടഞ്ഞു ഇ പി ജയരാജന് മൂന്നാഴ്ചത്തെ വിമാനയാത്രാവിലക്ക് ഏർപ്പെടുത്തി ഇതോടെ ഇൻഡിഗോ വിമാനത്തിലെ യാത്ര അവസാനിപ്പിക്കുന്നതായി ജയരാജൻ പ്രഖ്യാപിക്കുകയായിരുന്നു മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഇനി താൻ വിമാനത്തിൽ കയറുകയുള്ളൂ എന്ന് പറഞ്ഞ ജയരാജൻ ഒടുവിൽ മുട്ടുമടക്കിയിരിക്കുകയാണ്